കാസർഗോഡ് ജില്ലയിൽ വീണ്ടും കോവിഡ് കേസുകൾ ക്രമാതീതമായി കൂടുന്നു. മാസങ്ങൾക്ക് ശേഷം പ്രതിദിന രോഗബാധിതരുടെ എണ്ണം 200 കടന്നു. വീടുകളിലും സ്ഥാപനങ്ങളിലുമായി നിലവിൽ 9020 പേരാണ് ജില്ലയിൽ നിരീക്ഷണത്തിലുള്ളത്. ഏപ്രിൽ 8-ന് കാസർഗോഡ് ജില്ലയിൽ 234 പേർക്കാണ് കോവിഡ് പോസിറ്റീവ് ആയത്. ചികിത്സയിലുണ്ടായിരുന്ന 149 പേർ രോഗത്തിൽ നിന്നും മുക്തി നേടി. വീടുകളിലും സ്ഥാപനങ്ങളിലുമായി നിലവിൽ 1914 പേരാണ് ജില്ലയിൽ കോവിഡ് ബാധിച്ച് ചികിത്സയിലുള്ളത്. വീടുകളിൽ കഴിയുന്ന 8545 പേരും സ്ഥാപനങ്ങളിൽ കഴിയുന്ന 475 പേരും അടക്കം 9020 പേർ നിലവിൽ ജില്ലയിൽ നിരീക്ഷണത്തിലുണ്ട്. പുതിയതായി 628 പേരെ കൂടി നിരീക്ഷണത്തിലാക്കി. സെന്റിനൽ സർവേ അടക്കം 1278 സാമ്പിളുകൾ കൂടി പരിശോധനയ്ക്കയച്ചു. 684 പേരുടെ പരിശോധന ഫലം ലഭിക്കാനുണ്ട്. 526 പേർ കൂടി നിരീക്ഷണ കാലയളവ് പൂർത്തിയാക്കി. പുതിയതായി 116 പേരെ ആശുപത്രികളിലും കോവിഡ് കെയർ സെൻ്ററുകളിലും പ്രവേശിപ്പിച്ചു. ആശുപത്രികളിൽ നിന്നും കോവിഡ് കെയർ സെൻ്ററുകളിൽ നിന്നും രോഗം ഭേദമായ 149 പേരെ കൂടി ഡിസ്ചാർജ് ചെയ്തു. നാളിതുവരെയായി 33580 പേർക്കാണ് ജില്ലയിൽ കോവിഡ് സ്ഥിരീകരിച്ചത്. അതിൽ 31346 പേർക്കും ഇതിനോടകം രോഗം ഭേദമായി. അജാനൂർ 20, ബദിയടുക്ക 2, ബളാൽ 3, ബേഡടുക്ക 3, ചെമ്മനാട് 9, ചെങ്കള 4, ചെറുവത്തൂർ 5, ദേലമ്പാടി 1, ഈസ്റ്റളേരി 3, എൺമകജെ 2, കാഞ്ഞങ്ങാട് 28, കാസർഗോഡ് 14, കയ്യൂർ ചീമേനി 4, കോടമ്പളൂർ 4, കുമ്പള 1, കുറ്റിക്കോൽ 2, മധൂർ 5, മടിക്കൈ 3, മംഗൽപ്പാടി 3, മഞ്ചേശ്വരം 2, മുകരൽപുത്തൂർ 6, മുളിയാർ 1, നീലേശ്വരം 13, പടന്ന 22, പൈവളികെ 2, പള്ളിക്കര 13, പനത്തടി 4, പിലിക്കോട് 7, പുല്ലൂർപെരിയ 15, തൃക്കരിപ്പൂർ 19, ഉദുമ 4, വലിയപറമ്പ 9, വെസ്റ്റലേരി 1 എന്നിങ്ങനെയാണ് ജില്ലയിൽ പുതിയതായി തദ്ദേശ ഭരണ സ്ഥാപനാടിസ്ഥാനത്തിൽ കോവിഡ് പോസിറ്റീവ് ആയത്. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്.